സർ, ദൂർത്തും അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയ സർക്കാരിന്റെ ഉപധനാഭ്യർത്ഥനയെ ഞാൻ എതിർക്കുകയാണ്. പ്രസവമെടുത്ത ഡോക്ടറെ ആരും വാപ്പ എന്ന് വിളിക്കാറില്ല എന്ന് ബഹുമാനായ ശ്രീ വി ജോയ് ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം കണ്ണൂർ എയർപോർട്ടിന്റെ കാര്യത്തിലായിരിക്കും അത് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. സർ, പാക്കേജ് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ധനകാര്യമന്ത്രിയാണ് ബഹുമാനായ ഡോക്ടർ തോമസ് ഐസക്ക്. കുട്ടനാട് പാക്കേജ് എത്ര കോടിയാണെന്ന് അദ്ദേഹത്തിന് തന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. തീരദേശ പാക്കേജ്, ഓഖി പാക്കേജ്, ഇടുക്കി പാക്കേജ്, വയനാട് പാക്കേജ്, ആയിരക്കണക്കിന് കോടി ഇങ്ങനെ പാക്കേജുകളായിട്ട് പ്രഖ്യാപിച്ച് എല്ലാവരെയും പുളകം കൊള്ളിച്ചു. ഈ പാക്കേജുകളൊക്കെ എന്തായി എന്നുള്ളത് ഈ പ്രദേശത്തെ ആളുകൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, അവിടെ നിർത്തിയില്ല. സർ, കോവിഡ് വന്നപ്പോൾ അദ്ദേഹം അങ്ങനെ ചുരുക്കിയില്ല. 20,000 കോടി രൂപയുടെ ഉത്തേജന പാക്കേജ് പ്രഖ്യാപിച്ചു. സൈബർ സഖാക്കൾക്ക് ഉത്തേജന ക്യാപ്സൂൾ ഒരു ദിവസത്തേക്ക് അതായിരുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. ഒരു മയത്തിലൊക്കെ വേണ്ടേ സാർ ഇത്തരത്തിലുള്ള തള്ളലുകൾ നടത്താനായിട്ട്? സർ, ഇത്രയും വലിയ പാക്കേജുകളൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഇവിടുത്തെ ചെറുകിട വ്യാപാരികൾക്ക്, പാവപ്പെട്ട ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികൾക്ക്, കൂലിപ്പണിക്കാർക്ക്, നിത്യരോഗികളായിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് കിട്ടിയെന്ന് സർക്കാർ പറയാൻ വ്യക്തമാക്കാനായിട്ട് ഉത്തരവാദിത്തമുണ്ട് സർ. സർ, ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ് സർ, അനാഥാലയങ്ങള്, കന്യാസ്ത്രീ മഠങ്ങള്, കോൺവെന്റുകള്, അവരുടെയൊക്കെ ഉൾപ്പെടെ പെർമിറ്റുകൾ അത് പുനഃസ്ഥാപിക്കാനായിട്ടുള്ള നടപടി ഉണ്ടാവണം. കോവിഡിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ ദുരിതത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. സർ, ഇവിടെ വിവേചനമുണ്ടായി, ഭരണ പ്രതിപക്ഷ വിവേചനമുണ്ടായി എന്ന് ഞങ്ങൾ ഇത്രയും നാൾ പറഞ്ഞത് ഇപ്പോൾ സാധൂകരിക്കുന്ന തരത്തിലാണ് എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ട് ഭരണപക്ഷ അംഗങ്ങൾ ഇവിടെ സംസാരിച്ചത്. ഒരംഗം പറഞ്ഞു 1,300 കോടി രൂപയുടെ പദ്ധതികൾ കിട്ടിയെന്ന് പറഞ്ഞു. വേറൊരംഗം അവിടുന്ന് പറഞ്ഞു 1,000 കോടി രൂപയുടെ പദ്ധതി കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ആകെ പ്രഖ്യാപിച്ചത്, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചത് 60,000 കോടിയുടെ പാക്കേജാണ്. അതിൽ രണ്ടംഗങ്ങൾ തന്നെ ഇപ്പോൾ 2,500 കോടിയുടെ പാക്കേജ് അവിടെ കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് എങ്ങനെ ഇത് കിട്ടിയെന്ന് അദ്ദേഹത്തിന് തന്നെ വ്യക്തമാക്കാൻ സാധിക്കുമോ? സർ, ഇവിടെ അങ്കമാലി താലൂക്ക് ആശുപത്രിക്ക് മാതൃശിശു മന്ദിരം പണിയുവാനായിട്ട് 2018 4.25 കോടിയുടെ എസ്റ്റിമേറ്റും വിശദമായ പ്ലാനും DHS മുഖേന സർക്കാരിൽ നൽകി. അത് പ്രളയം വന്നപ്പോൾ പ്രളയത്തിന്റെ പേരിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞു. സർ, അടുത്ത വർഷം വീണ്ടും അതേ പദ്ധതി DHS മുഖേന സർക്കാരിന്റെ പരിഗണനയിൽ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അത് അംഗീകരിച്ച് ഫിനാൻസ് വകുപ്പിലേക്ക് കൊടുത്തുവിട്ടു. സർ, ഫിനാൻസിൽ ചെന്നപ്പോൾ അത് അവിടുന്ന് വെട്ടിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രളയവും അതുപോലെ തന്നെ കോവിഡും ഒക്കെ ബാധിച്ച ഒരു പ്രദേശം, അത് അവിടെ വിവേചനം ഉണ്ടായില്ല. സർ, സർ, എല്ലാ വർഷവും ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയും 20 പ്രവർത്തികൾ എഴുതി കൊടുക്കാൻ പറയും. ഞങ്ങളൊക്കെ 20 പ്രവർത്തികൾ എഴുതി കൊടുത്തു. ആ 20 പ്രവർത്തികളിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ എഴുതി കൊടുത്ത എത്ര പ്രവർത്തികൾ ഈ ബഡ്ജറ്റിൽ 20% അലോട്ട് ചെയ്ത് വന്നു എന്ന് പറയുവാനായിട്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തയ്യാറാവണം. ഞാൻ എല്ലാ വർഷവും എഴുതി കൊടുത്ത, കഴിഞ്ഞ 4 വർഷങ്ങളിൽ എഴുതി കൊടുത്തതാണ്. വേങ്ങൂർ നായത്തോട് എയർപോർട്ട് റോഡ്, അങ്കമാലിയിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകുന്ന വളരെ പ്രധാനപ്പെട്ട റോഡിന്റെ, അതിന്റെ വീതി കൂട്ടുന്നതിനും ഭൂമി ഏറ്റെടുക്കുന്നതിനും അതിന്റെ നിർമ്മാണത്തിനുമായിട്ടുള്ള 2ാം ഘട്ടത്തിന് തുക അനുവദിക്കണമെന്ന് ഈ 4 വർഷമായിട്ട് ഒരു തുക പോലും അനുവദിച്ചിട്ടില്ല. മഞ്ഞപ്പുറ ചുള്ളി റോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു റോഡ്, എല്ലാ വർഷവും എഴുതി കൊടുക്കുന്നതാണ്, ഒരു തുക പോലും അനുവദിച്ചിട്ടില്ല. സർ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പാവപ്പെട്ട ബാംബു കോർപ്പറേഷൻ തൊഴിലാളികളോട്, എന്തിനാണ് സർ ഈ സർക്കാരിന് ഈ അവഗണന? ആയിരക്കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ ജോലിയെടുക്കുന്ന ഒരു പരമ്പരാഗത വ്യവസായമാണ്. സർ, 58 മാസമായിട്ട് അവരുടെ DA കുടിശ്ശിക കൊടുത്തു തീർക്കുവാനുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് എന്താണ് നൽകിയത്? ഞങ്ങൾ MLA മാരെല്ലാവരും എത്ര തവണ നിയമസഭയിൽ ഈ വിഷയം സമ്മിഷനായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. സർ, ഈ ബഡ്ജറ്റില് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്ലാന്റിന്റെ വിപുലീകരണത്തിന് വേണ്ടി 5 കോടി അനുവദിക്കുമെന്നാണ്. സർ, അതുകൊണ്ട് ഈ കുടിശ്ശിക കിട്ടാനുള്ള, ഈ 58 മാസത്തെ കുടിശ്ശിക കിട്ടാനുള്ള ഈ തൊഴിലാളികൾക്ക് എന്ത് കിട്ടുമെന്ന് പറയാനായിട്ട് അങ്ങ് തയ്യാറാവണം. സർ, ഈ ബാംബു കോർപ്പറേഷന് കീഴിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ കുടിശ്ശിക കൊടുത്തു തീർക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് തുക അനുവദിക്കണം. സർ, സർ, ഇവിടെ കിഫ്ബിയെ കുറിച്ച് പറഞ്ഞു, കിഫ്ബിയുടെ വലിയ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. സർ, എറണാകുളം ജില്ലയിൽ മാത്രം ഈ കിഫ്ബി വഴി പ്രഖ്യാപിച്ച പദ്ധതികൾ, വലിയ വൻകിട പദ്ധതികൾ എവിടെ എത്തിയെന്ന് ഞാൻ അവിടുത്തെ MLA മാരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചു. സർ, സർ, പറവൂർ നിയോജകമണ്ഡലത്തിൽ 3 പാലങ്ങൾക്ക് 52 കോടി രൂപ അനുവദിച്ചു. ഡിസൈൻ പോലും തയ്യാറായിട്ടില്ല എന്ന് ഇവിടെ പറവൂർ അംഗം ഇവിടെ ശ്രീ VD സതീശൻ സൂചിപ്പിക്കുകയുണ്ടായി. സർ, പിറവ നിയോജകമണ്ഡലത്തില് മാമല തിരുവാങ്കുളം ബൈപ്പാസ് 75 കോടി രൂപ, ഒരു കല്ലിടാനായിട്ട് അവിടെ സാധിച്ചിട്ടില്ല. സർ, മൂവാറ്റുപുഴ കാക്കനാട് 4 വരി പാത 40 കോടി, 3 മണ്ഡലങ്ങളെ ഉൾപ്പെടുന്നതാണ്. സർ, ഒരു കല്ലിടാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. സർ, എറണാകുളം മണ്ഡലത്തില് വാത്തുരുത്തി അറ്റ്ലാന്റിസ് റെയിൽവേ ഓവർബ്രിഡ്ജ് 2 എണ്ണം, ഒരു നടപടി പോലും ഇതുവരെ ആയിട്ടില്ല. സർ, സീപോർട്ട് എയർപോർട്ട് റോഡ് 425 കോടി രൂപ, ഒരു കല്ലിടാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. മൂവാറ്റുപുഴ ബൈപ്പാസ് 60 കോടി രൂപ, എന്തെങ്കിലും നടപടി ഇതുവരെ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇതുപോലെ തന്നെയാണ് അങ്കമാലി ബൈപ്പാസിന് 275 കോടി രൂപ,
പെരുമ്പാവൂർ ബൈപ്പാസിന് 130 കോടി രൂപ ഇതുവരെ ഒരു കല്ലിടാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ തുകകളൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് വലിയ ആവേശമുണ്ടാകും സാർ. പക്ഷേ കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ പദ്ധതികളൊക്കെ ഒച്ചിഴയുന്നത് പോലെ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങ് എറണാകുളം ജില്ലയിൽ മാത്രം ഈ പറഞ്ഞ പദ്ധതികൾ ഇതെന്തുകൊണ്ട് ഇഴഞ്ഞു നീങ്ങുന്നു എന്നതിനെ സംബന്ധിച്ച് അങ്ങൊരു അവലോകനം നടത്താനായിട്ട് തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ഞാൻ അവസാനിപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ 3 മിനിറ്റൊക്കെ അധികം എടുത്ത ആളുകളുണ്ട്. സാർ, ഒരു സംശയവും വേണ്ട, ഐക്യ ജനാധിപത്യ മുന്നണി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ ശക്തമായി തിരിച്ചു വരുമെന്ന് ശ്രീ വിൻസെന്റ് എം എൽ എ പറഞ്ഞത് അത് ഞാൻ അടിവരയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി ലോകപ്രശസ്തരായിട്ടുള്ള നോബൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെയായിട്ടുള്ള ധനകാര്യ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് പ്രഖ്യാപിച്ച ന്യായ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് ഇവിടെ യു ഡി എഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇടതുപക്ഷത്തെ പല ആളുകളും ഇവിടെ ഹാലിളകിയിരിക്കുകയാണ്. അവർ പറയുന്നു ഇതിന്റെ ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുമെന്നാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ഞങ്ങൾ പറയാം, സാർ, ഷുഹൈബ് വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ ചെലവാക്കിയ 64 ലക്ഷം രൂപയുണ്ടെങ്കിൽ യു ഡി എഫിന്റെ ന്യായ പദ്ധതി പ്രകാരം 1066 കുടുംബങ്ങൾക്ക് 6000 രൂപ വെച്ച് കൊടുക്കാൻ സാധിക്കും. എൽ ഡി എഫ് സർക്കാർ പരസ്യങ്ങൾക്ക് ചെലവാക്കിയ 100 കോടി ഉണ്ടെങ്കിൽ 160,000 കുടുംബങ്ങൾക്ക് ന്യായ പദ്ധതിയിൽ 6000 രൂപ വെച്ച് കൊടുക്കാൻ സാധിക്കും. സാർ, മുൻ എം പി തോറ്റ എം പിക്ക് ഡൽഹിയിൽ വെറുതെ ഇരിക്കാനായിട്ട് 1 മാസം ചെലവാക്കുന്ന 3,28,000 രൂപയുണ്ടെങ്കിൽ 54 കുടുംബങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. സാർ, വെറുതെ നിർത്തിയിട്ടിരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ വാടക 1.5 കോടി ഉണ്ട് എങ്കിൽ 2,500 കുടുംബങ്ങൾക്ക് ന്യായ പദ്ധതി വഴി പണം കൊടുക്കാൻ സാധിക്കും. സാർ, അഴിമതി കൊലപാതക കേസുകൾ നടത്താനായിട്ട് ചെലവാക്കിയ 24 കോടി രൂപയുണ്ടെങ്കിൽ 40,000 കുടുംബങ്ങൾക്ക് ന്യായ പദ്ധതിയിൽ പണം അനുവദിക്കാൻ സാധിക്കും. സാർ, കൃപേഷ് ശരത്ലാല് കൊലക്കേസ് സി ബി ഐക്ക് വിടാതിരിക്കാൻ വേണ്ടി ചിലവാക്കിയ 88 ലക്ഷം രൂപയുണ്ടെങ്കിൽ 1,466 കുടുംബങ്ങൾക്ക് ന്യായ പദ്ധതിയിൽ തുക അനുവദിക്കാൻ സാധിക്കും. സാർ, സ്വപ്ന സുരേഷിന്റെ 1 മാസത്തെ ശമ്പളം 3 ലക്ഷം രൂപ ഉണ്ടായെങ്കിൽ 50 കുടുംബങ്ങൾക്ക് 1 മാസം ന്യായ പദ്ധതിയിൽ പണം അനുവദിക്കാൻ സാധിക്കും. സാർ, ലൈഫ് പദ്ധതിയിൽ വെട്ടിച്ച 9 കോടി ഉണ്ടായെങ്കിൽ 15,000 കുടുംബങ്ങൾക്ക് 1 മാസം ന്യായ പദ്ധതിയിൽ പണം അനുവദിക്കാൻ സാധിക്കും. മുഖ്യമന്ത്രിയുടെ ഉപദേശകർ പണവും പ്രളയ ഫണ്ടിൽ നിന്ന് മുഖ്യ കോടികളും അതുപോലെ തന്നെ കൺസൾട്ടൻസികൾക്ക് നൽകിയ കരാറുകൾ നൽകിയ കോടികളും ഒക്കെ ഉണ്ടായെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ ധൂർത്ത് അവസാനിപ്പിച്ചാൽ ഈ കേരളത്തില് ന്യായം നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കും. യു ഡി എഫിന്റെ ഭരണം തിരിച്ചു വരുമെന്ന കാര്യത്തില് ഒരു സംശയവും വേണ്ട. ഈ ഉപധനാഭ്യർത്ഥനകളെ ഞാൻ ഒരിക്കൽ കൂടി എതിർക്കുകയാണ്.